നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കൊച്ചു മതേതര കേരളത്തിൽ മതത്തിൻ്റെ കണക്കും പറഞ്ഞ് തരംതിരിച്ചു കൊണ്ടുവന്നത് ചെറിയ പുള്ളിയൊന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാന്നല്ലേ ഇന്നലെ പതിപോലുള്ള അദ്ദേഹത്തിൻ്റെ കോവിഡ് കണക്കുകളിലൊക്കെ അവതരിപ്പിക്കുന്ന ആ ഒരു വേദിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ ലഘൂകരിക്കാനും ചിലതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുമായിട്ട് അദ്ദേഹം ഇവിടുത്തെ നാർക്കോട്ടിക് കേസുകളുടെ അതായത് മയക്കുമരുദ്ധ കേസുകളുടെ ഒരു വിചിത്രമായിട്ടുള്ള കണക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോഴും ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വിദഗ്ദ്ധമായിട്ട് മറച്ചുവെച്ചു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവരുടെ കണക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ സമുദായത്തിനേയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്പീസ് കളിക്കാരൻ്റെ ആ ഒരു മിടുക്കോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോഴും എം ഡി എം ഡി എം എ എന്ന കൂടിയ ഇനം മയക്കുമരുന്ന് അതേപോലെ തന്നെ ഹെറോയിൻ ഹാഷിസ് തുടങ്ങിയ കോടികൾ വിലയുള്ള മയക്കുമരുന്ന് കേസുകളും അതിൽ പിടിക്കപ്പെട്ടവരും കേസ് എടുത്ത് ശിക്ഷിക്കപ്പെടുന്നവരുമായിട്ടുള്ള കണക്കുകളുണ്ട് അതൊന്നും അദ്ദേഹം അവതരിപ്പിച്ചില്ല അദ്ദേഹം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവരുടെ കണക്കുകളാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുത്തത് അതായത് പതിനഞ്ച് ഗ്രാം തൊട്ട് മേലോട്ടുള്ള എത്ര വരെയാവാം അപ്പോൾ ആ കണക്കുകളിലെ കേസുകളാണ് എല്ലാ സമുദായവും ഇതിൽ തുല്യമായിട്ട് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലും അതുവഴി ഈ കേരള സമൂഹ മുന്നിലും അവതരിപ്പിക്കാൻ ശ്രമിച്ച് ഇലീഫിനായത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ കൊച്ചു മതേതര കേരളത്തിൽ മതം തിരിച്ചുള്ള ഒരു കണക്കുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിട്ടിറങ്ങിയ സ്ഥിതിക്ക് വെല്ലുവിളിയായിട്ടൊന്നും കൂട്ടേണ്ട അദ്ദേഹത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചോദിക്കാം അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കണം ഒന്ന് ഈ കൊച്ചു കേരളത്തിൽ പോക്സോ കേസ് വഴി ഉൾപ്പെട്ട അല്ലെങ്കിൽ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ കണക്ക് ഒന്ന് മതം തിരിച്ച് ഈ സമൂഹത്തിന് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാമോ പിണറായി വിജയൻ സാറേ താങ്കൾക്ക് പറ്റില്ല എന്നറിയാം രണ്ട് ഈ കൊച്ചു സംസ്ഥാനത്ത് ജലാറ്റിൻ സ്റ്റിക്കുകൾ അതേപോലെ തന്നെ ബോംബ് കേസുകൾ ഇതൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ മാസത്തിലൊന്നെങ്കിലും വെച്ച് ഇവിടെ പിടിക്കാറുണ്ട് എന്തിനു അന്യ സംസ്ഥാനത്തെ പോലീസുകാർ വരെ വന്ന് ഇവിടെ ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇത്തരം കേസുകളിലെ മതം തിരിച്ചുള്ള കണക്ക് അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ ഈ കൊച്ചു കേരളത്തിലെ ഇരട്ടച്ചങ്ങനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് താങ്കൾ ഈ ഇതൊന്നും ഇത് ഈ വെല്ലുവിളിയൊന്നും താങ്കൾ ഏറ്റെടുക്കില്ല എന്ന് ഈ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് താങ്കൾ ഈ ട്രിപ്പീസുകാരൻ്റെ മെയ്വെടുക്കത്തോടെ ഈ ട്രിപ്പീസ് കളി വീണ്ടും തുടരുക അല്ലാതെ ഇതിനെപ്പറ്റി മറ്റൊന്നും പറയാനില്ല ഇനി ലോകം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഇന്നലെ മഴ സമയത്തായിട്ട് പോലും അദ്ദേഹം അവിടെ വന്നിറങ്ങുന്ന സമയത്ത് അത്ഭുതപൂർവ്വമായിട്ടുള്ള അദ്ദേഹം എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് വരവേൽപ്പ് പക്ഷേ ഈ മഴ സമയത്ത് അവിടെ അമേരിക്കൻ മഴയായിരുന്നു സമയത്ത് പോലും ആ അത്ഭുതപൂർവ്വമായിട്ടുള്ള ഒരു ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്ന് കാണാം അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോയൊക്കെ അദ്ദേഹത്തിൻ്റെ പേജിലിട്ടിരുന്നു അദ്ദേഹം ഔദ്യോഗിക വിമാനത്തിലിരുന്നു ഫയലുകൾ നോ നോക്കുന്ന ഒരു ചിത്രമായിരുന്നു പക്ഷേ ഇത് കണ്ടിട്ട് കോൺഗ്രസ്സിന് അയു അസൂയ മൂത്തിട്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അദ്ദേഹം പോയി പോകുമ്പോൾ കൂടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു മാധ്യമ പട ബർക്കാദത്തും അതുപോലുള്ള കുറേ ആ സമയത്തുകളിലുള്ള പുലികളായിട്ടുള്ള കുറേ മാധ്യമപ്രവർത്തകരെയൊക്കെ ആയിട്ട് പോകുന്നു ഈ വിമാനത്തിനകത്ത് വെച്ച് പത്രസമ്മേളനം നടത്തുന്നു അതിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് അവർ ട്വീറ്റ് ചെയ്തിട്ട് അവർ ചോദിക്കുന്നു ചില ചിത്രങ്ങളൊന്നും അനുകരിക്കാൻ പറ്റില്ല കോപ്പി അടിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഈ ഒറ്റയ്ക്കിരിക്കുന്ന മോദി എന്ന പ്രധാനമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ചിത്രം ഇട്ടത് എന്ന് ഓർക്കുക മോദി എന്ന വ്യക്തി ബി ജെ പിക്ക്നോ അല്ലെങ്കിൽ മുൻപ് ആർ എസ് എസ് കാരനോ ആയിരുന്നോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അദ്ദേഹം ആദ്യന്തികമായി ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റൊരു വിദേശ രാജ്യത്ത് സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്ത് ഉത്തരവാദിത്വത്തോടെ ഇരിക്കേണ്ട കോൺഗ്രസ് പാർട്ടി കാണിച്ച പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മൻമോഹൻ സിംഗ് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പത്രക്കാരുടെ ഫോട്ടോ ഇട്ടിട്ടാണ് പറയുന്നത് ഇനി ഒരു ചോദ്യം ഏത് കോൺഗ്രസുകാരനും മറുപടി പറയാം ആ സമയത്ത് ഒരു പട തന്നെ ഉണ്ടായിരുന്നല്ലോ മൻമോഹൻ സിംഗിൻ്റെ കൂടെ എന്തേ അദ്ദേഹം പോകുന്നതും വരുന്നതും ഒന്നും ഇവിടെ ആരും അറിയാതെ പോയത് അതൊന്നും ഒരു വാർത്തയെ ആവില്ലായിരുന്നു അദ്ദേഹം ഏത് രാജ്യത്ത് പോകുന്നു ഏത് രാജ്യത്ത് പോയിട്ട് വരുന്നു ഇവിടെ ഇന്ത്യയിൽ പോലും വലിയ ചർച്ചയോ വാർത്തയോ ഒന്നും ആവാറില്ലായിരുന്നു ആ സ്ഥാനത്താണ് ഇന്ന് പ്രധാനമന്ത്രി മോദി പോകുമ്പോൾ ഒരുപക്ഷെ ദൂരദർശൻ്റെ ഏതെങ്കിലും ക്യാമറമാനോ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട റിപ്പോർട്ടറോ ഒക്കെ കാണുമോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പേർ അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് എന്നിട്ടോ അദ്ദേഹം ഈ ലോകത്തെ ഏത് രാജ്യത്ത് ചെന്നാലും അതെല്ലാം വലിയ വാർത്തയാവുന്നു അവിടങ്ങളിലുള്ള ഏറ്റവും മുന്തിയ മീഡിയ തന്നെ അത് കവർ ചെയ്യുന്നു അദ്ദേഹം ഇന്ത്യ വിട്ട് എപ്പോഴൊക്കെ ഏതൊക്കെ രാജ്യത്ത് സന്ദർശിക്കാൻ പോയിട്ടുണ്ടോ അതപ്പോഴെല്ലാം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലാം വാർത്തയാണ് ചർച്ചാവിഷയമാണ് ഇതാണ് വ്യത്യാസം പിന്നെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ ഈ മൻമോഹൻ സിംഗിനെ തന്നെ സൈഡാക്കിയിട്ട് നമ്മുടെ സോണിയ മാഡം അന്ന് വെറും എം ആണ് ആ സോണിയ മാഡം ആ രാഷ്ട്രത്തലവനെ വിളിച്ച് ആനയെ ചിരുത്തുന്നതും ആ അദ്ദേഹത്തിൻ്റെ ഒപ്പം വരുന്നു ചർച്ച നടത്തുന്നതും നമ്മൾ കണ്ടതാണ് അതും മോദിക്ക് ഒരു പക്ഷേ ഒരിക്കലും അനുകരിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ആ ലെവലിലേക്ക് താഴാൻ പറ്റൂ വെരി സോറി കോൺഗ്രസ്സുകാരാ അങ്ങനെയൊന്നും മോദി മോദിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാനാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ നമ്മുടെ മുഖ്യധാര ചാനലുകളിലെല്ലാം അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് ലൗജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ കുറേ പേർ അനുഭവസ്ഥരും അതുപോലെ തന്നെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ മറ്റു ഒരു കൂട്ടരും എന്തായാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഈ രണ്ട് സംഗതിയും ഉണ്ട് എന്ന് തന്നെയാണ് അവർ ഇനി ഏതൊക്കെ മാധ്യമ പുലികൾ ഇവിടെ നിന്ന് തലകുത്തി മറിഞ്ഞ് ലൗജികാദ് ഇല്ല എന്നും നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ ഇന്നത്തെ മരണനിരക്ക് നൂറ്റി അൻപത്തിരണ്ട് പേരാണ് കോവിഡ് മൂലം ഇന്ന് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈനസ്